ഗോരഖ്പൂരിൽ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ മത്സരിക്കാനൊരുങ്ങി ഡോക്ടർ കഫീൽ ഖാൻ ഇക്കാര്യം പരിഗണനയിലുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചിരുന്നു തന്നെ ആര് പിന്തുണയ്ക്കാൻ തീരുമാനിച്ചാലും അവരുടെ പിന്തുണ വാങ്ങുമെന്നും അദ്ദേഹം വ്യക്തമാക്കി മത്സരിക്കുന്നതിനായി പല പാർട്ടികളുമായും ചർച്ചകൾ നടത്തുന്നുണ്ട് എല്ലാം കൃത്യമായി വന്നാൽ മത്സരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭീമാർമി നേതാവ് ചന്ദ്രശേഖർ ആസാദും ഗൊരഖ്പൂരിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള തീരുമാനം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഇതോടെ ഗോരഖ്പൂരിൽ ഒരു ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങുകയാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ മണ്ഡലമായ ഗൊരഖ്പൂരിലെ ആശുപത്രിയിൽ നേരത്തെ ഓക്സിജൻ സിലിണ്ടർ ക്ഷാമത്തെ തുടർന്ന് നിരവധി കുട്ടികൾ മരിച്ചിരുന്നു അന്ന് സ്വന്തം ചെലവിൽ ഓക്സിജൻ സിലിണ്ടറുകൾ എത്തിച്ച കഫീൽ ഖാൻ യോഗി സർക്കാരിന്റെ കണ്ണില് കരടായിരുന്നു അന്ന് മുതൽ കഫീൽ ഖാനെതിരെ നിരന്തരം യു സർക്കാർ പ്രതികാര നടപടികളുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു നേരത്തെ യു പി സർക്കാർ അദ്ദേഹത്തെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയായിരുന്നു പല വിധത്തിൽ യോഗി സർക്കാരിൽ നിന്ന് അദ്ദേഹത്തിന് ദ്രോഹം നേരിടേണ്ടി വന്നു യോഗിക്കെതിരെ ഗോരഖ്പൂരിൽ മത്സരിക്കാൻ ആഗ്രഹമുണ്ട് മത്സരിക്കുന്നതിനായി പല പാർട്ടികളുമായും ചർച്ചകൾ നടത്തുന്നുമുണ്ട് എല്ലാം കൃത്യമായി വന്നാൽ മത്സരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ബിആാർ ഡി മെഡിക്കൽ കോളേജ് വിഷയത്തിൽ യോഗി സർക്കാർ എന്നെ ബലിയാടാക്കുകയായിരുന്നു താൻ ഇപ്പോൾ ഗോരഖ്പൂരിലില്ല എന്നാലും എന്റെ അമ്മയെ അവർ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് തന്നെ കുറിച്ച് പല ചോദ്യങ്ങളുമായി പോലീസ് വീടുകളിൽ കയറിയിറങ്ങുന്നു താൻ എവിടെയാണ് താമസിക്കുന്നതെന്ന് പറയുന്നതിൽ പ്രശ്നങ്ങളൊന്നുമില്ല സോഷ്യൽ മീഡിയയിൽ താൻ സജീവമാണ് അതിൽ എല്ലാ കാര്യങ്ങളും പറയുന്നുമുണ്ട് നിലവിൽ ഞാൻ മുംബൈയിലാണുള്ളത് അവിടെ നിന്ന് ഞാൻ ഹൈദരാബാദിലേക്കും പിന്നീട് ബാംഗ്ലൂരുവിലേക്കും പോകും എന്റെ പുസ്തകത്തിന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ടാണിതെന്നും കഫീൽ ഖാൻ പറഞ്ഞു പോലീസ് പറയുന്നത് താൻ സ്ഥിരം പ്രശ്നക്കാരനാണെന്നാണ് വീടുകളിൽ വന്ന് അവർ വെരിഫിക്കേഷൻ നടത്തുന്നുണ്ട് ഒരു പോലീസുകാരൻ വന്നാണ് ഈ വെരിഫിക്കേഷൻ സാധാരണയായി നടത്തേണ്ടത് എന്നാൽ ഇവിടെ കൂട്ടത്തോടെ പോലീസ് കയറി ഇറങ്ങുകയാണ് പോലീസുകാർ കൂട്ടത്തോടെ വന്നതിന്റെ തെളിവുകൾ ഉണ്ടെന്നും കഫീൽ ഖാൻ പറഞ്ഞു അതേസമയം സമാജ്വാദി പാർട്ടിയോ ബി എസ് പിയോ കഫീൽഖാനെ പിന്തുണയ്ക്കുമെന്ന് കരുതാനാവില്ല കോൺഗ്രസ് പിന്തുണയ്ക്കാനാണ് കൂടുതൽ സാധ്യത എസ് പി മുസ്ലിം പാർട്ടി എന്ന പേര് മാറ്റാനുള്ള ശ്രമത്തിലാണ് അതുകൊണ്ട് കഫീൽ ഖാനെ പിന്തുണച്ചാൽ രാഷ്ട്രീയപരമായ വലിയ തിരിച്ചടി ഉണ്ടാവുമെന്ന് പാർട്ടിക്ക് ഭയമുണ്ട് നേരത്തെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ പ്രസംഗത്തെ തുടർന്ന് യോഗി സർക്കാർ ദേശീയ സുരക്ഷാ നിയമം ഉപയോഗിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നു മാസമാണ് അദ്ദേഹം ജയിലിൽ കഴിഞ്ഞത് എന്നാൽ ഈ വകുപ്പുകൾ അദ്ദേഹത്തിനെതിരെ നിലനിൽക്കില്ലെന്ന് അലഹബാദ് ഹൈക്കോടതി പറഞ്ഞിരുന്നു